ഈ വഴി ഇതെങ്ങോട്ടേ കാണിക്കുന്നത് ഞാൻ അപ്പഴേ പറഞ്ഞു നോക്കട്ടെ പഞ്ചായത്ത് കേട്ടിട്ടുണ്ട് നൂറ് മീറ്ററോടെ ഇതൊക്കെ തയ്യാറുമായിട്ടോ ആരും വിളിക്കുന്നു ഹലോ ആഹ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്നിട്ട് അയച്ചിട്ടുണ്ടോ കേട്ടോ ആ അത് ഇപ്പൊ എത്തും ആ ശരി അവരിത്താറേത്തി വഴിയുണ്ടി പിടിക്കാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഏഹ് ഇല്ല ഇല്ല ഓ എന്നാ പറയാനാന്ന് വീണ്ടിന്റെ അച്ഛൻ പോട്ടാ വഴി പറഞ്ഞോ കാട്ടൊക്കെ പോയി ആ ചെറുക്കൻ ആ സോറി ഇതാണ് ആ ആ പിന്നെ അത് ഇവന്റെ അനിയൻ ആ ഇത് ഇവന്റെ അമ്മാവൻ ഇത് ഇവൻ ഇത് ഞാൻ അതേ നമ്മടെ പ്ലോട്ടല്ലാം കൂടെ ഏകദേശം എത്ര ഏക്കറ് കാണും പ്ലോട്ടോ ഒന്നും സ്ഥലത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം അല്ല എവിടെ വർക്ക് ചെയ്യുവായിരുന്നു ഞാനിവിടുത്തെ എഫ് ബി ഐ മാനേജർ അച്ഛൻ ബാങ്ക് മാനേജറ കേട്ടോ ആ ശരി വിളിക്ക ആരേ വിളിച്ചു പറയുന്നേ ജോൽസിനെ ഏത് ജോൽസിൻ ദിഗംബരാനന്ദ ആ പൂലോ വള്ളതോ അത് പുള്ളിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചതാ പിന്നെ കേട്ടായിരുന്നു അല്ലെ പെണ്ണു വന്നില്ലേ കൊണ്ടുപോവാണോ ഏഹ് ഞാനല്ലേ ഞാൻ തള്ളേ അത് അരച്ചോടിയ

എത്ര കിട്ടുന്നുണ്ട് ആ ഞാനിപ്പോ ഉള്ളൂ സ്റ്റാർട്ടിങ് ഒരു ഇരുപത്തഞ്ചുണ്ട് ആ ഈ കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കര ഒരു നല്ല ജോലി ഉണ്ടാവണോന്നാണല്ലോ നാട്ടുകടപ്പ് അതേ ഇരുപത്തഞ്ചൊന്നൊക്കെ പറയുമ്പോ അത് വെച്ച് രണ്ടുപേർക്ക് ഓടാനുള്ളത് ആണോ സ്വാദിപ്പോലിയൊന്നും ഇല്ല അത് നല്ലൊരു അതെ അതെ അത് മികച്ച ഒരു നാട്ടുകടപ്പായിട്ടുണ്ട് എനിക്ക് ബാംഗ്ലൂരൊക്കെ ജോലി തെറ്റായതാ എന്നിട്ട് ഇവർ വിടത്തില്ല അത്രയും ദൂരത്തേക്ക് എങ്ങനെയാ വിടുന്നത് ഇവർ എന്ത് വിടുന്നതിനെ പറ്റി പറയുന്നത് ഞങ്ങടെ അവിടെ നേരെ തിരിച്ചാ എന്ത് പണിക്ക് പണിക്കൊന്നും ഇഷ്ട അച്ഛനാണ് എന്നെ കണ്ട ജോലിക്കെല്ലാം ഒന്ന് തള്ളി വിടും നമ്മടെ അവിടെ ഈ നാട്ടുകടപ്പൊന്നും ഇല്ലാത്ത അത് എനിക്ക് സ്വാതി എടുത്തു ഒറ്റക്ക് സംസാരിക്കണായിരുന്നു എനിക്ക് അറേഞ്ച്ഡ് മാര്യേജ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു

ആ പവൻ ഫിക്സ് ആക്കിയിട്ടുണ്ട് പവനോ ഇതുപോലെ കല്യാണത്തെ വെറും കച്ചവടമാക്കി മാറ്റുന്ന പരിപാടിക്ക് കൂട്ടുനിക്കാൻ ഞാനില്ല വാ ഐ സോറി ഡാഡ് സിവിക്ക് മൂഞ്ചി

ഈ പെണ് തലേ കൂടെ എന്താണോ ഓടുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന ചോദ്യം മൂന്നാമത്തെ കാര്യം ആ എടാ ഇവളെ ഓൺലി വേണത്തിലുണ്ട് ഐഡി കിട്ടി ആഹാ നോക്കട്ടെ വേണ്ട നിനക്ക് അയച്ചിട്ടുണ്ട് കിട്ടിയില്ല നീ ആർക്ക് അയച്ചേ